വാട്ട് ഈസ് അപ്പ് ഇൻവൈറ്റേഴ്സ്, എല്ലാവർക്കും നല്ല നമസ്കാരം. വെൽക്കം ടു ദ ബെസ്റ്റ് എവർ മലയാളി. നമ്മൾ കുറെ നാളായല്ലേ ഇതേപോലെ ഒരു ഫേസ് ടു ഫേസ് വന്നിട്ട് വീഡിയോ ചെയ്തിട്ട്. അപ്പൊ എനിക്കും ഭയങ്കരമായിട്ട് ശരിക്കും പറഞ്ഞ ആഗ്രഹമുണ്ട് കേട്ടോ, ഫേസ് ടു ഫേസ് വന്നിട്ട് ഇതേപോലെ വീഡിയോ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒരു രണ്ട് മൂന്ന് ആഴ്ചകളായിട്ട് അങ്ങനെ നടന്നിട്ടില്ല. അതിന്റെ പിന്നിലൊരു റീസൺ ഉണ്ട്, പക്ഷേ അത് ഭയങ്കര പൈപ്പ് ലൈനില്ല, പ്രോസസ്സിംഗില്ല സംഭവം. അല്ലാതെ ഞാനത് എന്താ പറയാ ഡിസ്ക്ലോസ് ചെയ്ത് എല്ലാവരെയും അറിയിക്കായിരുന്നു. പക്ഷെ അതെന്തെങ്കിലും നടപടി ആകുമെന്ന് നോക്കട്ടെ. അങ്ങനെ നടപടി ആകുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ പുറകെ വരുന്നുണ്ട്, അതത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇന്ന് നമ്മൾ എന്തിനാണ് വന്നേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ട് റിവ്യൂ ആണ്. ഒരു പ്രൊഡക്ട് റിവ്യൂ എന്ന് പറയുമ്പോൾ വലിയ ഭീമാകാരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നൊന്നും വിചാരിക്കരുത്. വളരെ ചെറിയൊരു പ്രൊഡക്റ്റ്, വളരെ ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയൊരു പ്രൊഡക്റ്റാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കണ്ടല്ലേ ഈ സാധനമാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ചെറിയ ലാമ്പ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഈ ഒരു ചെറിയ ലാമ്പിൽ എന്താ ഇതിന് മാത്രം റിവ്യൂ ചെയ്യാതിരിക്കുന്നത്? അങ്ങനെ വലിയ ആനക്കാട്ടം കാര്യങ്ങളൊന്നുമില്ല, ഒരു ചെറിയ ചെറിയ ചിഹ്ന കാര്യങ്ങളാണ് അതിൻ്റെ അതിരിക്കുന്നത്. അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇത്തരം ലാമ്പുകൾ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ട്. നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ചെറിയ കുട്ടികളുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതുങ്ങളാണെങ്കിൽ ഈ ലൈറ്റ് ഇങ്ങനെ ഒന്ന് നൈസായിട്ടൊന്ന് കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കരച്ചിൽ തുടങ്ങും. അപ്പോൾ അതുങ്ങൾക്ക് ഒരു ചെറിയ വെട്ടമെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഏട് തട്ടില്ല, കരച്ചിൽ ഉണ്ടാവില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇത്തരം എന്താ പറയാ ചെറിയ ചെറിയ ലാംപ്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 275 രൂപയെ വിലയുള്ളൂ കേട്ടോ, ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ 275 രൂപ വിലയുള്ളെങ്കിലും ഇവൻ ഒരു പ്രത്യേകത ഉണ്ട്. ഇവന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഞാനിപ്പോ ആദ്യം ലൈറ്റ് സ്വിച്ച് ഇട്ടപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടെ, ഞാൻ നമ്മുടെ ഇതിലേക്ക് ഈ നമ്മുടെ ഈ ലാമ്പ് പിൻ ചെയ്തു. പിൻ ചെയ്തതിന് ശേഷം എന്താ, ഞാൻ ലൈറ്റ് ഓണാക്കി, സ്വിച്ച് ഓണാക്കി. സ്വിച്ച് ഓണാക്കി കഴിഞ്ഞിട്ട് ഇത് കത്തുന്നില്ല, പക്ഷെ ഇത് കത്തും. എപ്പോഴാണെന്ന് അറിയോ, ഈ ലൈറ്റ് ഇങ്ങനെ ഓഫ് ചെയ്താ ഇവൻ ഉടനെ സെൻസ് ചെയ്യും. ലൈറ്റ് ഓഫ് ചെയ്യുന്ന മുറക്കേ ഇത് കത്തത്തുള്ളൂ. ഇനി ഞാൻ ഇതിന്റെ വേറെ സൈഡിൽ നിന്നുള്ള വിഷ്വൽസ് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ നമ്മൾ വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്തിട്ടേക്കാണ്. അപ്പൊ ഞാൻ വീണ്ടും ഇങ്ങനെ ഓണാക്കാണ്. ഓണാക്കുമ്പോ ഇത് കണ്ടില്ല, അത് ലൈറ്റ് ഒന്നും കത്തുന്നില്ല ഇതില്. പക്ഷെ നമ്മൾ ഇതിങ്ങനെ കൈ കൊണ്ട് അതിന്റെ സെൻസർ ഉണ്ട് കണ്ടോ, സെൻസറിൽ ഇപ്പൊ ലൈറ്റ് നമ്മുടെ റൂമിൽ ലൈറ്റ് അടിച്ചിട്ടാണ് അത് കത്താത്തെന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാൻ സെൻസ് ലൈറ്റ് വരുന്ന സ്ഥലം ഞാൻ ബ്ലോക്ക് ചെയ്തേക്കാണ്. ലൈറ്റ് വരുന്നത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഇതാ ഇതേപോലെ കത്തും. ഇതാ ഇത് ഞാൻ റൂമിൽ മൊത്തത്തിൽ എന്റയർ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോണേ, ലൈറ്റ് ഓഫ് ചെയ്യാൻ പോണേ. അപ്പൊ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഇതാ കത്തിയിരിക്കുന്നുണ്ടോ, നല്ല രസമില്ലേ. അപ്പൊ ഇതിന്റെ രസം ഉണ്ട്. പിന്നെ ഇതാ എന്റെ ഞാൻ കിടക്കുന്ന അതേ പോർഷനിലുള്ള ഇതാണ് ലൈറ്റ്സ് ആണ്, അതും കത്തിരിക്കുന്നുണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോ ഇതാണ് സെറ്റപ്പ് കേട്ടോ, സംഭവം അടിപൊളിയാണ്, നല്ല രസമാണ് കാണാൻ. വളരെ ക്യുക്കായിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ആയിരുന്നല്ലേ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഞാനിത് എനിക്ക് വാങ്ങിച്ചപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണം തോന്നി, അങ്ങനെ ഞാൻ പരിചയപ്പെടുത്തിയെന്നുള്ളൂ. അപ്പൊ ഇത് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുട്ടികളുള്ള ബെഡ്റൂംസിൽ യൂസ് ചെയ്യാം. ഇതിപ്പോ എന്റെ ബെഡ്റൂമിൽ കുട്ടികളൊന്നും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്നാലും ഇത് നല്ല ഭംഗിയാ, ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്യുമ്പോൾ കാണാനായിട്ട് നല്ല രസമാണ്. അപ്പോ അതുകൊണ്ട് ഇത് വാങ്ങിച്ചാണ്. പിന്നെ നമുക്ക് ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നമ്മൾ ഹാളിലേക്കൊക്കെ താഴത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ, ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ രാത്രി കിടക്കാൻ പോകാൻ നേരത്തിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ടല്ലേ പോരുള്ളൂ. അപ്പൊ നമുക്കൊരു ചെറിയൊരു മൂൺ ലൈറ്റെങ്കിലും അവിടെ ഉണ്ടെങ്കിലും നമുക്ക് സ്റ്റെപ്പൊക്കെ ഇറങ്ങി പോകാൻ നേരത്ത് കാര്യങ്ങളൊക്കെ എളുപ്പമാവും. അപ്പോ അതുകൊണ്ട് അവിടെയൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത്രയ്ക്ക് ഉള്ളൂ, ഇത് ആന കാര്യമൊന്നും ഇല്ല ഇതിന്റെ അത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ബെസ്റ്റ് എവർ മലയാളിയുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി കൺസിഡർ ചെയ്യുക. അതേപോലെ ലൈക്സും കോമൻസും ഷെയർസ് ഒക്കെ അതങ്ങ് ഇഷ്ടം പോലെ ഇട്ടോളൂ. അപ്പോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ശ്യാം ഗ്രോ സൈനിങ് ഓഫ്.